വെൽക്കം ടു ബി ടെക് ബി ബി സി. നമ്മൾ ഇന്നിവിടെ SY തൃപ്തി സിൻക്രണസ് മെഷീൻസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീൻസ് എന്ന പേപ്പറിലെ മൊഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മൊഡ്യൂൾ 3 നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാല് സിൻക്രണസ് മോട്ടോഴ്സിനെ പറ്റിയും അതേപോലെ 3-phase ഇൻഡക്ഷൻ മോട്ടോഴ്സിനെ പറ്റിയിട്ടുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സിൻക്രണസ് മോട്ടോഴ്സ് എന്താണെന്ന് പറയാം. സിൻക്രണസ് മോട്ടർ നമുക്കറിയാം, ഒരു മോട്ടർ എന്താണ്? മോട്ടർ എന്ന് പറയുന്നത് എ സി ഇലക്ട്രിക്കൽ എനർജീനെ നമ്മൾ മെക്കാനിക്കൽ എനർജി ആയിട്ട്, അതായത് ഇലക്ട്രിക്കൽ എനർജീനെ എ സി എന്നല്ല, മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻസ് ആണ് മോട്ടോഴ്സ് എന്ന് പറയുന്നത്. അപ്പോ സിൻക്രണസ് മോട്ടർ എന്ന് വെച്ചാല് ദാറ്റ് മെഷീൻ ദാറ്റ് കൺവേർട്സ് എ സി ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. ഓക്കെ, അതായത് ഇറ്റ് കൺവേർട്സ് എ സി ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. സിംപ്ലി പറഞ്ഞാല് ഇതാണ് നമ്മളുടെ സിൻക്രണസ് മോട്ടോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ ഓൾട്ടർനേറ്റർ അല്ലെങ്കിൽ സിൻക്രണസ് ജനറേറ്ററിനെ നമുക്ക് സിൻക്രണസ് മോട്ടോർ ആക്കി വർക്ക് ചെയ്യാം. എങ്ങനെയാ? ബൈ കണക്ടിങ് എ 3-phase AC സപ്ലൈ ടു ദി സ്റ്റേറ്റർ. ഇവിടെ നമ്മുടെ സ്റ്റേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം ഈ ഒരു മെഷീനകത്ത് ഒരു മെയിൻ പാർട്ടായിട്ടുള്ളത് സ്റ്റേറ്ററും റോട്ടറും ആണ്. അപ്പോൾ നമ്മളുടെ ഇവിടെ സ്റ്റേറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ആർമേച്ചർ ആണല്ലേ. അപ്പോൾ നമ്മുടെ ഒരു ഓൾട്ടർനേറ്ററിനെ അല്ലെങ്കിൽ ഒരു സിൻക്രണസ് ജനറേറ്ററിനെ നമുക്ക് സിൻക്രണസ് മോട്ടർ ആക്കി വർക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ സ്റ്റേറ്റർ ആയിട്ടുള്ള ആർമേച്ചറിലേക്ക് നമ്മളൊരു 3-phase AC സപ്ലൈ കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോ നമ്മുടെ മോട്ടോർ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ മോട്ടോർ വർക്ക് ചെയ്യുന്ന സ്പീഡ് അല്ലെങ്കിൽ ഇറ്റ് റൺസ് അറ്റ് എ സ്പീഡ് ഓഫ് NS, ദാറ്റ് ഇസ് സിൻക്രണസ് സ്പീഡ് NS, വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം സിൻക്രണസ് സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? 120 F/P ആണ് അതില്. അപ്പോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് പറയാൻ എന്താ പറയാൻ പറ്റുന്നത്? സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ സിൻക്രണസ് മോട്ടോർ ഡിപെൻഡ്സ് ഓൺ ദി സ്റ്റേറ്റർ സപ്ലൈ ഫ്രീക്വൻസി F. F എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്ററിന്റെ സപ്ലൈ ഫ്രീക്വൻസി ആണ്. സ്റ്റേറ്റർ സപ്ലൈ ഫ്രീക്വൻസി ആണ് F എന്ന് പറയുന്നത്. അതേപോലെ ക്യാപിറ്റൽ P എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ് ഇൻ സ്റ്റേറ്റർ, ഓക്കെ. അപ്പോ ഒരു മെഷീനിന്റെ കേസ് എടുത്താൽ അതില് നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് P എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ സിൻക്രണസ് സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സപ്ലൈ ഫ്രീക്വൻസി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് സിൻക്രണസ് മോട്ടറിനെ പറ്റിയിട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ പറയുന്നതിന് മുന്നേ ജനറൽ ആയിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ കൺസ്ട്രക്ഷനെ പറ്റിയിട്ടാണ്. കൺസ്ട്രക്ഷൻ ഓഫ് സിൻക്രണസ് മോട്ടോഴ്സ്. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സിൻക്രണസ് മോട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ മെഷീനാണ്. അത് സിൻക്രണസ് സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് എന്തിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് ശരിക്കും ഒരു ഓൾട്ടർനേറ്റർ തന്നെയാണ്. അതിന്റെ ഓപ്പറേഷന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അതായത് ഈ ഓൾട്ടർനേറ്റർ തന്നെയാണ് നമ്മൾ എന്തായിട്ട് വർക്ക് ചെയ്യിക്കുന്നത്? മോട്ടറായിട്ട് വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോ നമ്മുടെ മെഷീന്, അതായത് സിൻക്രണസ് മോട്ടറിന് എത്ര പാർട്സ് ആണ്? മെയിൻ പാർട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സ്റ്റേറ്ററും പിന്നെ എന്താ ഉള്ളത്? റോട്ടറുമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്ററിനെ പറ്റി പഠിക്കാം. സ്റ്റേറ്റർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്റ്റേറ്റർ എന്ന് പറയാനുള്ള കാരണം എന്താ? ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? മെഷീന്റെ സ്റ്റേഷനറി പാർട്ടിനെ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്ററിനകത്ത് എന്തൊക്കെ കാണും? എന്തിനെയൊക്കെയാണ് നമ്മൾ സ്റ്റേറ്റർ എന്ന് വിളിക്കുന്നത്? അതിന്റെ കോർ, അതായത് സ്റ്റേറ്റർ കോറിനെയും അതേപോലെ സ്റ്റേറ്റർ വൈൻഡിങ്സും സ്റ്റേറ്റർ ഫ്രെയിമും ഇത്രയും കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് ജനറൽ ആയിട്ട് നമ്മൾ സ്റ്റേറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റേറ്റർ കോർ എന്ന് പറയുന്നത് ഒരു അയൺ റിംഗ് ആണ്. നമ്മുടെ സ്റ്റേറ്റർ കോർ എന്ന് പറയുന്നത് അയൺ റിംഗ് വിച്ച് ഇസ് മേഡ് ഓഫ് സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ്. എന്തിനാണ് നമ്മൾ സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് കൊണ്ടുവരുന്നത്? ടു റെഡ്യൂസ് ഹിസ്റ്റെറിസിസ് ലോസസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് യൂസ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് കോർ ഉണ്ടെന്ന് പറഞ്ഞു. സ്റ്റേറ്റ് ഓഫ് കോർ എന്ന് പറഞ്ഞ ഒരു അയൺ റിംഗ് ആണ്. അതെന്ന് പറയുന്നത് സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് വെച്ച് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ്, എന്തിനെതിരെയാണ് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? ഹിസ്റ്റോറസിസ് ലോസിനെതിരെയാണ് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ ഈ സ്റ്റേറ്റ് ഓഫ് കോറിനകത്ത്, ആ സ്റ്റേറ്റ് ഓഫ് കോറിന്റെ ഇന്നർ പെരിഫറിയില് നമ്മൾ കട്ട് ചെയ്ത് എന്ത് കൊടുത്തിട്ടുണ്ട്? സ്ലോട്ടുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ സ്റ്റേറ്റർ സ്ലോട്ട്സിനകത്താണ് നമ്മൾ എന്ത് എടുപ്പ് ചെയ്യുന്നത്? സ്റ്റേറ്റർ കണ്ടക്ടേഴ്സ് റീപ്ലേസ് ചെയ്യുന്നത് എവിടെയാണ്? ഈ സ്റ്റേറ്റർ കോറിലുള്ള സ്ലോട്ട്സിനകത്താണ് നമ്മൾ സ്റ്റേറ്റർ കണ്ടക്ടേഴ്സ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വെറുതെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്തിനാണ് നമ്മൾ കോർ ലാമിനേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ടു റെഡ്യൂസ് ദി എഡി കറന്റ് ലോസ് ആണ്. പക്ഷേ അതൊന്ന് സ്പെസിഫൈ ചെയ്തിട്ട് സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ലാമിനേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയണം. ഹിസ്റ്റെറിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് യൂസ് ചെയ്യുന്നതെന്ന് പറയണം. ഇനി ഇതേപോലെ വേറൊരു കുറച്ച് സംഭവം കൂടി ഇതിനകത്തുണ്ട്. ഇതില് ഈ സ്റ്റേറ്ററിൽ എന്തുണ്ടാവും? ആക്സിയൽ ആൻഡ് റേഡിയൽ വെന്റിലേറ്റിംഗ് ഡക്ട്സ് ഉണ്ടാവും. ആക്സിയൽ ആൻഡ് റേഡിയൽ വെന്റിലേറ്റിംഗ് ഡക്ട്സ് എന്തിനുണ്ടാവും? എന്തിനാ നമ്മൾ ആക്സിയൽ ആൻഡ് റേഡിയൽ വെന്റിലേറ്റിംഗ് ഡക്ട്സ് യൂസ് ചെയ്യുന്നത്? ടു പ്രൊവൈഡ് എഫിഷ്യന്റ് കൂളിംഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയൽ ആൻഡ് ആക്സിയൽ ഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇനി നമ്മളുടെ കയ്യിലുള്ള നമ്മൾ സ്ലോട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് സ്റ്റേറ്റർ കോറിനകത്ത് നമ്മൾ സ്ക്യൂ ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് സ്ലോട്ടുകൾ ഉണ്ട്. ആ സ്ലോട്ടിലാണ് സ്റ്റേറ്റർ വൈൻഡിങ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റർ കണ്ടക്ടേഴ്സ് വെക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന സ്ലോട്ടുകൾ എന്ന് പറയുന്നത് ഈ മേ ബി ഓപ്പൺ ആകാം അല്ലെങ്കിൽ സെമി ക്ലോസ്ഡ് ആകാം. അതുമല്ല എന്നുണ്ടെങ്കിൽ ഇത് ടോട്ടലി ക്ലോസ്ഡും ആകാം, ടോട്ടലി ക്ലോസ്ഡ് സ്ലോട്ട്സും ആകാം. ഓക്കെ, നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഓപ്പൺ സ്ലോട്ട്സ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇനി നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ സ്റ്റേറ്ററിനകത്ത് ഒരു ത്രീ ഫേസ് സ്റ്റേറ്റർ വൈൻഡിങ് ഉണ്ടാവും അല്ലെ. ത്രീ ഫേസ് സ്റ്റേറ്റർ വൈൻഡിങ്സ് ഉണ്ടാവും. ഈ സ്റ്റേറ്റർ വൈൻഡിങ്സ് എന്ന് പറയുന്നത് നോർമലി എന്തായിരിക്കും? സ്റ്റാർ കണക്റ്റഡ് ആയിരിക്കും. നോർമലി ഇറ്റ് ഇസ് സ്റ്റാർ കണക്റ്റഡ്. ഓക്കെ, സ്റ്റാർ കണക്റ്റഡ് ആയിരിക്കും. അതേപോലെ നമ്മളുടെ സ്റ്റേറ്റർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് കോപ്പർ ഓർ അലൂമിനിയം. അലൂമിനിയം അല്ലെങ്കിൽ കോപ്പർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന സ്റ്റേറ്റർ കണ്ടക്ടേഴ്സ് ആയിരിക്കും നമ്മുടെ സ്റ്റേറ്റർ സ്ലോട്ട്സിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനാ ഇത്രയും സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫ്രെയിമിനകത്തായിരിക്കും ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അക്കോമഡേറ്റ് ചെയ്ത് വെക്കുന്നത്. അതായത് നമ്മുടെ സ്റ്റേറ്റർ കോറ്, അതേപോലെ നമ്മുടെ കണ്ടക്ടേഴ്സ്, ഇതെല്ലാം കൂടി ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്രെയിമിനകത്തായിരിക്കും നമ്മൾ വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രെയിം എന്ന് പറയുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്? കാസ്റ്റ് അയൺ അല്ലെങ്കിൽ ഓർ വെൽഡഡ് സ്റ്റീൽ പ്ലേറ്റ്, ഇതിലേതെങ്കിലും ഒന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ഫ്രെയിം എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് സ്റ്റേറ്ററിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റോട്ടറിനെ പറ്റിയിട്ടാണ്. ഓക്കെ, റോട്ടറിനെ ഒന്നുകിൽ റോട്ടർ എന്ന് വിളിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഫീൽഡ് മാഗ്നറ്റ് സിസ്റ്റം എന്ന് വിളിക്കാം. ഫീൽഡ് മാഗ്നറ്റ് സിസ്റ്റം. ഓക്കെ, അതായത് റോട്ടർ എന്ന പേരിൽ നമുക്ക് പറയാം ഇതാണ് നമ്മളുടെ റൊട്ടേറ്റിംഗ് പാർട്ട് ഓഫ് ദി മെഷീൻ എന്ന് പറയുന്നത്. റൊട്ടേറ്റിംഗ് പാർട്ട് ഓഫ് ദി മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റോട്ടർ ആണ് പാർട്ട് ഓഫ് ദി മെഷീൻ. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റേറ്റർ, നമ്മൾ സ്റ്റേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആർമേച്ചർ ആണെങ്കിൽ റോട്ടർ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ്? ഫീൽഡ് മാഗ്നറ്റ് സിസ്റ്റം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ റോട്ടറിൽ ഫീൽഡ് മാഗ്നറ്റ്സ് ഉണ്ട് എന്ന് നമുക്കറിയാം. ഇനി ഈ ഫീൽഡ് മാഗ്നറ്റ്സിലേക്ക് നമ്മൾ എന്ത് സപ്ലൈ ചെയ്യുന്നു? നമ്മൾ ഡിസി വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നു. അതായത് റോട്ടറിനകത്ത് എന്തുണ്ട്? ഫീൽഡ് മാഗ്നറ്റ്സ് ഉണ്ട്. ഫീൽഡ് മാഗ്നറ്റ്സ് ആണ് നമ്മൾ റോട്ടറിൽ വെക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് സപ്ലൈഡ് ബൈ ഡിസി വോൾട്ടേജ്. ഓക്കെ, അപ്പൊ ഇതിനെ സപ്ലൈ ചെയ്യാൻ ഡി സി വോൾട്ടേജ് വേണം. നമ്മളുടെ മെഷീൻ എന്താണ്? ഒരു എ സി മെഷീൻ ആണ് അല്ലെ. അപ്പൊ ഡി സി വോൾട്ടേജ് കൊടുക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? ഒരു എക്സ്റ്റേണൽ ഡി സി സോഴ്സ് വേണം. ഓക്കെ, ആൻഡ് എക്സൈറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞിട്ട് സപ്ലൈ ടു ദ റോട്ടർ ത്രൂ സ്ലിപ്പ് റിംഗ്സ് ആൻഡ് ബ്രഷസ്. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. എക്സ്റ്റേണൽ ഡി സി സോഴ്സസ് ആർ യൂസ്ഡ് ഓൾസോ
അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്തുണ്ടാവും? അവിടെ ഒരു എക്സൈറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യില്ലേ? അങ്ങനെ ഒരു എക്സൈറ്റിംഗ് കറണ്ട് നമ്മൾ റോട്ടറിലേക്ക് കൊടുക്കുന്ന എങ്ങനെ? അതിന്റെ സപ്ലൈ എക്സൈറ്റിംഗ് കറണ്ട് ഈസ് ഗിവൺ ടു റോട്ടർ ത്രൂ, നമ്മൾ എന്ത് വഴിയാ കൊടുക്കുന്നത്? സ്ലിപ്പ് റിംഗ്സും ബ്രഷസും വഴിയിട്ടാണ് കൊടുക്കുന്നത് അല്ലെ. സ്ലിപ്പ് റിംഗ്സ് ആൻഡ് ബ്രഷസ്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സ്ലിപ്പ് റിംഗ്സും ബ്രഷസും വഴിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ നമ്മൾ ഇവിടെ ഒരു എക്സൈറ്റർ യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. ഈ എക്സൈറ്റർ എന്ന് പറയുന്നത് മോട്ടറിന്റെ ഷാഫ്റ്റിലാണ് വെച്ചിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ യൂസ് ടു പ്രൊവൈഡ് നെസസറി എക്സൈറ്റ്. അപ്പൊ എക്സൈറ്റർ യൂസ് ചെയ്യുന്നത് എക്സൈറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ എവിടെയാ വെച്ചിരിക്കുന്നത്? മോട്ടറിന്റെ ഷാഫ്റ്റിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്നുള്ളത്, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന റോട്ടർ എന്ന് പറയുന്നത്, റോട്ടർ ഹാവ് സാലിയന്റ് പോൾ സ്ട്രക്ചർ. സാലിയന്റ് പോൾ സ്ട്രക്ചർ ആയിട്ടുള്ള റോട്ടേഴ്സ് ആയിരിക്കും നമ്മൾ നോർമലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളുടെ ഫീൽഡ് പോൾസിനകത്ത് എന്തൊക്കെയുണ്ട്? ഫീൽഡ് പോൾസ് എന്ന് പറയുന്നത് നമ്മൾ ലാമിനേറ്റഡ് പോൾ കോഴ്സ് ആണ്. ലാമിനേറ്റഡ് പോൾ കോഴ്സ് ആണ് ആൻഡ് പോൾ ഷൂസ്. ലാമിനേറ്റഡ് പോൾ കോഴ്സും പോൾ ഷൂസും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത്? ടു റെഡ്യൂസ് എഡി കറന്റ് ലോസസ്. ഓക്കെ, അപ്പോ നമ്മളുടെ ഫീൽഡ് പോൾസ് എന്ന് പറയുന്നത് ലാമിനേറ്റഡ് പോൾ കോഴ്സും ലാമിനേറ്റഡ് പോൾ ഷൂസും. ലാമിനേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? എഡി കറന്റ് ലോസസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഇനി നമുക്ക് ഇതിനകത്ത് അറിയാനുള്ളത് ഇത് ഈ ഫീൽഡിനകത്ത് എന്തൊക്കെയുണ്ട്? ഫീൽഡ് പോൾസിനകത്ത് ഇത് മാത്രമല്ല, ഫോഴ്സിനകത്ത് എന്ത് നമ്മൾ വൗണ്ട് ചെയ്ത് വെക്കുന്നുണ്ട്? ഫീൽഡ് വൈൻഡിങ്സ് കൂടി വൗണ്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതാ ഇത്രയും കൂടെ ചേരുമ്പോഴാണ് എന്ത് വരുന്നത്? ഫീൽഡ് പോൾസ് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ ആണല്ലോ.